എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ അലയിടിച്ചുയർന്ന കർഷക സമരത്തിന് എന്തു സംഭവിച്ചു? നാം വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു. സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു കർഷക സമരം. വർഷങ്ങളായി കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കാറേ ഇല്ലായിരുന്നില്ല. പുതിയ സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും കർഷകർക്ക് വലിയ തലവേദനകളാണ് സൃഷ്ടിച്ചത്. അവർക്ക് വിപണിയിലും ജീവിതത്തിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. അങ്ങനെയാണ് അവർ കർഷക സമരത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. ചെറിയ രീതിയിലുള്ള സമരം പെട്ടെന്നാണ് ഇന്ത്യ മുട്ടാകെ വ്യാപിച്ചത്. ഉത്തരേന്ത്യയിലുള്ള കർഷകർ പെട്ടെന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. ഡൽഹിയിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇടയ്ക്കിടെ ആക്രമണ സമരങ്ങൾ ഉണ്ടായി. പോലീസ് കർഷകരെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും മുഖം തിരിഞ്ഞു. കർഷകരും സർക്കാരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു. ഇന്ത്യയിലെ പൊതുസമൂഹവും ബുദ്ധിജീവികളും എഴുത്തുകാരും കർഷകരോടൊപ്പം നിന്നു. ഇന്ത്യയിലെ മറ്റൊരു സ്വാതന്ത്ര്യ സമരമായിപ്പോലും ഈ കർഷക സമരത്തെ മാധ്യമങ്ങളും എഴുത്തുകാരും വിലയിരുത്തി. കാരണം കർഷകർ ഒറ്റക്കെട്ടായി നിന്നാണ് സമരം ചെയ്തത്. അവർ ഡൽഹിയിൽ തമ്പടിച്ചു, അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, അവർ അവിടെ തന്നെ ജീവിച്ചു. ഒരാളും പിരിഞ്ഞുപോയില്ല. വെടിയുപ്പുകൾക്കുള്ള സാക്ഷ്യം വഹിച്ചിട്ട് പോലും അവർ പിരിഞ്ഞുപോയില്ല. അങ്ങനെ അവർ ഒറ്റക്കെട്ടായി നിന്നാണ് സമരത്തെ നയിച്ചത്. പക്ഷേ ക്രമേണ ആ സമരം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വിസ്മൃതമായിക്കൊണ്ടിരുന്നു. അതിന് ദേശീയമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്നു മാത്രം. ഇപ്പോൾ വീണ്ടും കർഷക സമരം ഊർജ്ജസ്വലമാകാൻ പോവുകയാണ്. വീണ്ടും കർഷകർ സംഘടിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലുണ്ടായിരുന്നവരും ഡൽഹിക്ക് പുറത്തു നിന്നുള്ളവരും വീണ്ടും വലിയ വലിയ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. കർഷക നേതാക്കൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. വീണ്ടും നേതാക്കളും സമരസന്നദ്ധരും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞു. ഇനിയും കേന്ദ്ര സർക്കാരിന് കർഷക സമരത്തെ കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയൊരു തലത്തിലേക്ക്, പുതിയൊരു ദിശയിലേക്ക് കർഷക സമരം നീങ്ങും എന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത്. എന്തായാലും ഭാരതത്തിൻ്റെ നട്ടെല്ലായ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ പരമാവധി വില നേടിക്കൊടുക്കണം. അവർക്ക് മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കണം. അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അതിന് ഇന്ത്യയിലെ പൊതുസമൂഹം വീണ്ടും അവരോടൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു. വരാനിരിക്കുന്ന കാലത്ത് ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.